ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യു ലൈൻ. സോ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന എന്താണ്? സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. അതിൽ നമ്മൾ സിമ്പിൾ ഇഫ് എന്താന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്ത്? ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ഇതിന്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ബ്ലോക്ക് ഓഫ് കോഡ്, ഇതിന് താഴെയുള്ള ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് പാർട്ടിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, ആ ബ്ലോക്ക് ഓഫ് കോഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്? ഈ ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ബ്രേസസിനും ഒരു ക്ലോസ്ഡ് ബ്രേസസിനും ഇടയിൽ വരുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ക്ലാസ് സിമ്പിൾ ഇഫ് എൽസ്, നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി, ദെൻ മെയിൻ ഫംഗ്ഷനുള്ളിൽ ഇൻഡ് എ ഈസ് ഈക്വൽ ടു 10, എയുടെ വാല്യൂ നമ്മൾ 10 ആയിട്ട് അസൈൻ ചെയ്തു. എ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ടൈപ്പ് വേരിയബിൾ ആണ്, കാരണം എയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡ് ആണെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഗിഫ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ സീറോ, എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറയുന്നു ഒരു സ്റ്റേറ്റ്മെന്റ്. എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു, ദെൻ എൽസ് പോർഷനിൽ അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. എയുടെ വാല്യൂ ആദ്യം എന്ത് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ സീറോ ആണോ എന്ന് നോക്കുന്നു. എയുടെ വാല്യൂ 10 ആണ്. സോ ഇവിടെ വരുന്ന കണ്ടീഷൻ ചെക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, 10 ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് വരുന്നത് അല്ലേ. അപ്പൊ അത് കറക്റ്റ് ആണ്, 10 ഗ്രേറ്റർ ദാൻ സീറോ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈഫിനുള്ളിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഈഫിനുള്ളിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇവിടെ ഈഫിനുള്ളിൽ ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, എ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞ് നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് തരും, എ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. ഇനി ഇതിന്റെ എൽസ് പോർഷൻ ഒരിക്കലും വർക്ക് ചെയ്യില്ല, കാരണം ഇഫ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ഈഫിനുള്ളിലുള്ള മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, എൽസ് പോർഷൻ വർക്ക് ചെയ്യില്ല. അപ്പൊ എൽസ് പോർഷൻ എന്തിനാണ് കൊടുക്കുന്നത്, ഈഫിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് എൽസ് പാർട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഈഫിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈഫിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്, അതുകൊണ്ട് ഈഫിന് താഴെയുള്ളത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, എൽസ് പോർഷൻ ഇവിടെ വർക്ക് ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വരുന്ന ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു വേരിയേഷൻ ആണ് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇഫ് എൽസിനുള്ളിൽ വേറൊരു ഇഫ് എൽസ് കാണും, അതാണ് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുക. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇഫിനുള്ളിൽ ഒരു ഇഫ് എൽസും എൽസിനുള്ളിൽ ഒരു ഇഫ് എൽസും. സോ ഇതാണ് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം ഇഫ് ഒരു കണ്ടീഷൻ കൊടുത്തു, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അകത്തേക്ക് വരും, അകത്തേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ എന്താണ്, അവിടെ വേറൊരു ഇഫ് ആണ് വരുന്നത് അല്ലേ. സോ അത് അവിടെ വരുന്ന വേറൊരു ഇഫ് ആണ്. സോ ആ ഇഫ് കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇഫ് ഈ ഇഫിനുള്ളിൽ എന്താണോ അത് വർക്ക് ചെയ്യും. ഇനി ഈ അകത്തെ ഇഫിലെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇതിന്റെ എൽസ് പോർഷൻ ആയിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഔട്ടർ ഇഫിലെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എൽസ് പോർഷൻ ആയിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ എൽസ് പോർഷൻ വരുവാണെങ്കിൽ ഈ ഇഫിനുള്ളിൽ എന്താണെന്നുള്ള കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്ത് നോക്കും. ഇത് ട്രൂ ആണെങ്കിൽ ഈ ഇഫിന് താഴെയുള്ള വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ ഇഫിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽസ് പോർഷൻ ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, അതായത് ഒരു ഔട്ടർ ഇഫൽസ് ഉണ്ട്, അതിനുള്ളിൽ വേറൊരു ഇഫൽസും ഉണ്ട്. സോ ഇതാണ് നെസ്റ്റഡ് ഇഫൽസ് സ്റ്റേറ്റ്മെന്റ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ക്ലാസ് സാമ്പിൾ നെസ്റ്റഡ് ഇഫൽസ് എന്നാണ് നമ്മുടെ ക്ലാസിന്റെ പേര്. നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മെയിൻ ഫംഗ്ഷന് ഉള്ളിലാണ് നമ്മളെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇൻ്റെ എ ഇസ് ഇക്വൽ ടു 10, ബി ഇസ് ഇക്വൽ ടു 20, സി ഇസ് ഇക്വൽ ടു 30. എയ്ക്കും ബിക്കും സിക്കും നമ്മൾ മൂന്ന് വാല്യൂ വെച്ച് അസൈൻ ചെയ്തു. ഇനി ഇവിടെ നോക്കുക, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അപ്പൊ ആദ്യം ചെക്ക് ചെയ്യുന്ന എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ എ ഗ്രേറ്റർ ദാൻ ബി ആണോ, എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. സോ 10 ഗ്രേറ്റർ ദാൻ 20 എന്ന് വരും, അത് തെറ്റാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഇഫിനുള്ളിലേക്ക് കയറില്ല, ഈ ഇഫിന്റെ ഈ തന്നിരിക്കുന്ന ഇഫിന്റെ എൽസ് പോർഷൻ, അതായത് ഈ ഔട്ടർ, ഇതൊരു ഔട്ടർ ഇഫ് ആണ്, ഈ ഔട്ടർ ഇഫിന്റെ എൽസ് പോർഷൻ ആണ് നേരെ താഴെ ഇവിടെ കിടക്കുന്നത് ഈ എൽസ്. സോ ഇങ്ങോട്ടായിരിക്കും എന്ത് ചെയ്യുക, കൺട്രോൾ എക്സിക്യൂഷന്റെ കൺട്രോൾ ജമ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കുന്നു, ഈ ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുന്നു. ഓക്കെ, ബിയുടെ വാല്യൂ 20, സിയുടെ വാല്യൂ 30. സോ 20 ഗ്രേറ്റർ ദാൻ 30 ആണോ നോക്കുന്നു. സോ 20 ഗ്രേറ്റർ ദാൻ 30 ആണോ, അല്ല, അത് തെറ്റാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഇന്നർ ഇഫിന്റെ എൽസ് പോർഷൻ ആയിരിക്കും വർക്ക് ചെയ്യുക. എന്ത് വർക്ക് ചെയ്യും, സി ഇസ് ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞ്. ഓക്കെ, സോ ഇതാണ് പ്രിന്റ് ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ സി ഇസ് ഗ്രേറ്റസ്റ്റ്. സോ ഈ എക്സിക്യൂഷന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഓരോ കണ്ടീഷൻ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജമ്പ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ.
സോ ഇതാണ് നമ്മുടെ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞ ഇത് കണ്ടീഷൻ ട്രൂ ആയിരുന്നെങ്കിൽ ഇതിനുള്ളിലേക്ക് വരും. ഇതിനുള്ളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും ഒരു ഇഫ് എൽസ് ആണ്. അപ്പോൾ ഈ ഇഫ് ചെക്ക് ചെയ്ത് നോക്കും, ഇത് കറക്റ്റ് ആണെങ്കിൽ ഈ ഇഫിനുള്ളിലുള്ള ഈ ഒരു എ ഇസ് ഗ്രേറ്റസ്റ്റ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇനി ഇത് തെറ്റാണെങ്കിൽ ഈ ഇഫിൻ്റെ കറസ്പോണ്ടിങ് എൽസ് ഈ താഴെ കിടക്കുന്നതാണ്. സോ ഈ എൽസിലോട്ട് വന്നിട്ട് ഇവിടെ ഈ സി ഇതായിരിക്കും, സി ഇസ് ഗ്രേറ്റസ്റ്റ് എന്നായിരിക്കും പ്രിന്റ് ചെയ്യിപ്പിക്കുക. പിന്നെ ഇത് ഔട്ടർ എൽസിലേക്ക് പോകില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വരുന്നതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഫ് കണ്ടീഷൻ കാണും, അതിനുള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് കാണും. ഇനി ഇഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എൽസിഫ് എന്നാണ്. ഇഫ് എൽസിഫ് എൽസിഫ്, സോ ഇവിടെ ഇഫ് ഉള്ളത് കൊണ്ട് നമ്മൾ കൂടെ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം ഇഫ് എൽസിഫ് 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 അത്ര എത്ര എൽസിഫ് വേണമെങ്കിലും വരും, ലാസ്റ്റ് എന്ത് വരും, ഒരു എൽസും വരും. സോ ആദ്യം ഒരു ഇഫ് കൊടുക്കുക, ദെൻ അതിനിടയിൽ കുറേ എൽസിഫ് കൊടുക്കുക, എൽസിഫ് വരാം, പിന്നെ ഫൈനൽ ആയിട്ട് എന്ത് വരും, ഒരു എൽസ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഇഫ് എൽസിഫ് ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇഫ് എൽസിഫ് ലാഡർ എന്താന്നുള്ളത്. സോ ഇവിടെ ഇഫ് എൽസിഫ് ലാഡർ, ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ പബ്ലിക് സ്റ്റാറ്റിക് ബോഡി മൈനസ് സ്ട്രിംഗ് ആർഗ്യുമെന്റ്സ്, ദെൻ ഡബിൾ സ്കോർ, ഓക്കെ 55 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്കോറിന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കുന്നത് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 90 ആണോ എന്നാണ് അല്ലേ. അപ്പം സ്കോർ ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 90 ആണോ, അല്ല. അപ്പം ഇത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എൽസിഫിലേക്ക് വരും, അവിടെ ചെക്ക് ചെയ്യുന്നത് സ്കോർ ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 80 ആണോ എന്നാണ്. അതാണോ, അല്ല, സ്കോറിന്റെ വാല്യൂ 55 ആണ്. അപ്പൊ അതും തെറ്റി. ദെൻ വീണ്ടും താഴെ വരും, താഴെ വരുമ്പോൾ വീണ്ടും ഒരു എൽസിഫ്. അപ്പൊ ഇവിടെ ഇഫ് എൽസിഫ് 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 അങ്ങനെ എത്ര എൽസിഫ് വേണേലും അതിനിടയിൽ കൊടുക്കാം, ലാസ്റ്റ് ഒരു എൽസും കൊടുക്കണം. ഓക്കെ, സോ ഇതെല്ലാം ചെക്ക് ചെയ്ത് ഒന്നും കറക്റ്റ് അല്ല, ഒന്നും ഈ 55 ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെ ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഏറ്റവും അവസാനത്തെ എൽസ് എന്താണോ ആ എൽസിൽ കിടക്കുന്നതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഫ് ആണ് പ്രിന്റ് ചെയ്ത് വരിക. ഓക്കെ, സോ ഇപ്പുറത്ത് വേറൊരു എക്സാമ്പിൾ അത് തന്നെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് സാമ്പിൾ ലാഡർ ഇഫ് എൽസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇതാണ് ക്ലാസിന്റെ നെയിം. ദെൻ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, ദെൻ എ ഇസ് ഈക്വൽ ടു 10, എയുടെ വാല്യൂ 10 ആയിട്ട് അസൈൻ ചെയ്തു. ഇനി ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 അല്ലേ, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു പ്രിന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. എൽസിഫ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. ദെൻ ലാസ്റ്റ് ഒരു എൽസ്, ഇതൊന്നും ശരിയല്ല എങ്കിൽ എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ഫൈനൽ എൽസിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും, എ ഗ്രേറ്റർ ദാൻ 0 ആണോ, അത് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്, അപ്പോൾ 10 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും. കറക്റ്റ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എ ഇസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ഇനി ഈ എൽസിഫിലോട്ടോ, ഇനി എത്ര എൽസിഫ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങും പോവില്ല, കാരണം ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. പിന്നുള്ള എൽസിഫിലേക്ക് എങ്ങും പോകത്തില്ല, ലാസ്റ്റ് എൽസിലേക്കും വരത്തില്ല. സോ ഈ ഒരു എ ഈസ് പോസിറ്റീവ് എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഇത് പ്രിന്റ് ചെയ്ത് വരുന്നത്. സോ മൾട്ടിപ്പിൾ ആയിട്ട് കുറേ ചോയ്സസ് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും, ഒരു ഔട്ട്പുട്ടിനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ആക്ച്വലി എന്ത് ഇഫ് എൽസിഫ് ലാഡർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഇനി നമുക്കൊരു കമ്പാരിസൺ നോക്കാം, ഇഫ് എൽസും ടെർണറി ഓപ്പറേറ്ററും. ഇതൊരു നമ്മുടെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇതിന്റെ ടൈം ഇസ് ഈക്വൽ ടു 20, ഇഫ് ടൈം ലെസ് ദാൻ 18, ടൈം ലെസ് ദാൻ 18 ആണെങ്കിൽ ഒരു പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്, ഗുഡ് ഡേ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതൊരു സിമ്പിൾ ഇഫ് എൽസിന്റെ കേസാണ് പറയുന്നത്, ഇഫ് എൽസും. ഇനി ഈ ഫെൽസും ഇനെ നമുക്ക് ടെർണറി വെച്ചിട്ട് എന്ത് ചെയ്യാം, ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. നമുക്കറിയാം ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കും ഫുൾ കോളനുമാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൂ ഫോമും എന്ത് ഫുൾ കോളൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൾസ് ഫോമും ആയിരിക്കും വരുന്നത് അല്ലേ. അതായത് ഒരിഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് എന്താണ് കിടക്കുന്നത് അതായിരിക്കും വരുന്നത്, ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഫുൾ കോളൻ കഴിഞ്ഞിട്ട് എന്താണ് കിടക്കുന്നത് അതായിരിക്കും എന്ത് ചെയ്യുക, ഔട്ട്പുട്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്ന ഈ ഫെൽസിനെ നമ്മൾ ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെ ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ,
അപ്പം ഇതിൻ്റെ കറക്റ്റ് ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഒന്ന് ഇഫ് എൽസ് വെച്ചിട്ട് മറ്റേത് ടെർണറി ഓപ്പറേറ്റർ. സോ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്ത് ചെയ്തു, ഈ കോഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി അല്ലെ. ആകെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഈ കോഡിലുള്ളൂ. പക്ഷേ നമ്മൾ ഇഫ് എൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് മിനിമം വേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ എണ്ണം കൂടുതലാണ്, ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് കൂടുതലാണ്. അതായത് കോഡിൻ്റെ എത്ര നമ്പർ ഓഫ് കോഡ്സ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് കോഡ് എന്നാണ് നമ്മൾ പറയുന്നത്, എൽ ഒ സി എന്ന് പറയും. സോ അത് ഇവിടെ കൂടുതലാണ്, ഇഫ് എൽസിൽ കൂടുതലാണ്. സോ ലൈൻ ഓഫ് കോഡ് കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത്, നമുക്ക് ഈ ഒരു ഇഫ് എൽസിനെ ടെർണറി വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടെർണറി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഫ് എൽസിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ അത് സേവ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനുള്ളിൽ ഈ പ്രോഗ്രാം സേവ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറയും. പിന്നെ എക്സിക്യൂഷൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ബെറ്റർ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെ ഒരു ഒരു പ്രോഗ്രാം ബെറ്റർ ആണ്, എഫിഷ്യൻറ്റ് പ്രോഗ്രാം ആണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ ലൈൻ ഓഫ് കോഡ് കുറവാണ്, പക്ഷേ അത് എന്ത് ചെയ്തു, സ്റ്റോറേജ് സ്പേസും വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്, ലൈൻ ഓഫ് കോഡും കുറവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ബെറ്റർ പ്രോഗ്രാം ആണെന്ന് പറയാൻ പറ്റും. സോ ഒരു ബെറ്റർ ആയിട്ട് അല്ലെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം നമുക്ക് ചെയ്യാനുള്ള ഡിഫറെൻ്റ് മെത്തേഡുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഓരോ ടെക്നിക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ബെറ്റർ പ്രോഗ്രാം ആയിരിക്കും, അല്ലെ ഒരു എക്സലൻറ്റ് പ്രോഗ്രാം നമുക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ടെക്നിക്കുകളൊക്കെ പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഫ് എൽസ് അതിനെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, ടെർണറി വെച്ചിട്ടും റീപ്ലേസ് ചെയ്ത് എഴുതാം. ഓക്കെ, താങ്ക് യു.